കഴിഞ്ഞ ഒരു മാസത്തിനിടെ പതിമൂന്ന് ലക്ഷത്തിലേറെ വിശ്വാസികൾ മക്കയിലെ ഹറം ഹറംപള്ളിയിലെത്തി തീർത്ഥാടനത്തിന് ലഭിക്കുന്ന അനുമതി മറ്റൊരാൾക്ക് കൈമാറാനായില്ലെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു ഉംറ തീർത്ഥാടനം പുനരാരംഭിച്ചതിനുശേഷം ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം വിശ്വാസികൾ നിസ്കരിക്കാനും നാല് ലക്ഷത്തി എണ്ണായിരം തീർത്ഥാടകർ ഹറം ഹറംപള്ളിയിലെത്തി ഒരു മാസം മുമ്പാണ് ഉംറ തീർത്ഥാടനം പുനരാരംഭിച്ചത് ഒക്ടോബർ നാലിന് ആഭ്യന്തര തീർത്ഥാടകരും നവംബർ ഒന്നിന് വിദേശ തീർത്ഥാടകരും ഉംറ നിർവഹിച്ചു തുടങ്ങി യാഥമരണ ആപ്പ് വഴിയാണ് ഉംറ തീർത്ഥാടനത്തിന് രജിസ്റ്റർ ചെയ്യുന്നത് ഉംറ നിർവഹിക്കാനും നിസ്കരിക്കാനും മദീന സന്ദർശനത്തിനും ഓൺലൈൻ വഴി ലഭിക്കുന്ന അനുമതി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു അനുമതി മറ്റൊരാൾക്ക് തന്നെ പകരം ഉംറ നിർവഹിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ലെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം മക്കയിലെ ഹറംപള്ളിയിൽ തൊവാഫ് നിർവഹിച്ച ശേഷം നിർവഹിക്കുന്ന രണ്ട് റക്കായത്ത് നിസ്കാരം മത്താഫിൽ നിന്നും പള്ളിയുടെ ഗ്രൌണ്ട് ഫ്ലോറിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യങ്ങളോടെ തീർത്ഥാടകർക്ക് തവാഫ് നിർവഹിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം തീർത്ഥാടകർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായി മാത്രം ഹറം പള്ളിയിൽ അമ്പത് ജീവനക്കാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് പള്ളിക്കകത്തും പുറത്തും ഇവരുടെ സാന്നിധ്യമുണ്ടാകും